കർണാടകയിൽ കെ ജി ബൊപ്പയ്യെ പ്രോട്ടം സ്പീക്കറായി നിയമിച്ച ഗവർണറുടെ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് രാവിലെ 10:30 പരിഗണിക്കും. വിശ്വാസ വോട്ടെടുപ്പ് അട്ടിമറിക്കാനാണ് ബൊപ്പയ്യയുടെ നിയമനമെന്ന് ഹർജിയിൽ ആരോപിച്ചു. രാത്രിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കാൻ സുപ്രീംകോടതി രജിസ്ട്രാർ തീരുമാനിക്കുകയായിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം തുടരുന്നത്. 2011 യെഡിയൂരപ്പ സർക്കാരിനെ സംരക്ഷിക്കാൻ 11 വിമത ബി ജെ പി എം എൽ എമാരെയും 5 സ്വതന്ത്രരെയും അയോഗ്യരാക്കിയ ബൊപ്പയ്യയുടെ നടപടി സുപ്രീംകോടതി തന്നെ റദ്ദാക്കിയിരുന്നു. കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ബൊപ്പയ്യയെ തന്നെ ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറാക്കിയത് എന്തിനെന്ന് വ്യക്തമാണെന്ന് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ബൊപ്പയ്യയെ നിയമിച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്. ഉടൻ തന്നെ പ്രോട്ടേം സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും മുതിർന്ന എം എൽ എ ആർ വി ദേശ്പാണ്ഡെയെ പകരം നിയമിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. വിശ്വാസ വോട്ടെടുപ്പിന് ഉത്തരവിട്ട ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഹർജി പരിഗണിക്കുന്നത്. ഇരുപക്ഷത്തിനുമുള്ള ഇരിപ്പിടം തരംതിരിക്കണമെന്നും വിശ്വാസ വോട്ടെടുപ്പിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. മനോരമ ന്യൂസ്, ഡൽഹി.